ആപ്പിള്. വേണ്ട, തീരുമാനം വല്ലതും ആയോന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്ത് തീരുമാനം? ഓ, അരമണിക്കൂറിന്റെ അന്ത്യശാസനം ഒന്നും ആയിട്ടില്ല. ആയ അറിയിക്കാമേ. അരമണിക്കൂറാവാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. അതിന് അല്ല, അച്ചമ്മ തന്ന സമയം അപ്പൊ തീരും. ഇതൊക്കെ നീ എന്തിനാ എന്നോടൊന്ന് പറയുന്നത്? അപ്പുറത്തെ റൂമില് പ്രതിഭ മാഡം ഉണ്ടല്ലോ, മാഡത്തിനോട് ചെന്ന് പറഞ്ഞൂടെ. പ്രതിഭാമ്മയൊന്നും ഞാൻ പറഞ്ഞാ കേക്കത്തില്ല, വാശിക്കാരിയാ. ഒപ്പം വിവരക്കേടുണ്ട്. അതുപോലെ അല്ലല്ലോ സുധാന്റി. ആ, സുധാന്റിയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. എനിക്കുണ്ട് വാശി. നിനക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ മുറി കയറി വരുമായിരുന്നോ, പകരം നിന്റെ അച്ഛമ്മയുടെ മുറിയിൽ ചെന്നന്, എന്നിട്ട് അവരെ കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചേന്. പകുതി സ്വത്ത് പ്രതിഭ മാഡത്തിന് കൊടുക്കാനുള്ള തീരുമാനമേ. പകുതി സ്വത്ത് പ്രതിഭാമയ്ക്ക് കിട്ടിക്കഴിഞ്ഞാ അതിനത്ര സുധാനിക്ക് കിട്ടും? പകുതി തരാന്നാ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അച്ഛമ്മയുടെ അടിയില് പകുതി നിങ്ങൾക്കും കിട്ടും. അടിയോ? പിന്നല്ലാതെ. അരമണിക്കൂർ കഴിഞ്ഞ എന്റെ അച്ഛമ്മ തല്ലാനാ തീരുമാനിച്ചിരിക്കുന്നെ. ഉപദേശം കൊണ്ടൊന്നും നന്നാവത്തില്ലല്ലോ. അതുകൊണ്ട് പ്രതിഭാമയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയില് അച്ഛമ്മ പെരുമാറും, അതിലൊരു പങ്ക് നിങ്ങൾക്കും കിട്ടും. പിന്നെ ഇതെന്താ, വെള്ളരിക്ക പട്ടണോ? വെള്ളരിക്ക പട്ടണമാണോ തണ്ണിമത്തം പട്ടണമാണോ എന്നൊക്കെ വഴിയറിയാം. തല്ലൊഴിവാക്കണമെങ്കിൽ ആന്റി വിചാരിച്ചാലേ നടക്കൂ. പ്രതിഭാമയെ കൊണ്ട് മാപ്പ് പറയിച്ച ഈ പ്രശ്നമൊക്കെ തീരും. പ്രതിഭാമയെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കേ കഴിയൂ. എന്നെ ആ ലിസ്റ്റിൽ പെടുത്തണ്ട, ഞാൻ ഇവരുടെ കൂട്ടത്തിലില്ല. ഇവളല്ലെങ്കിലും പണ്ടേ കരിങ്കാലിയ, കൂടെ നിൽക്കില്ല. ചെന്ന് പറഞ്ഞേക്കും നിന്റെ അച്ഛമ്മയോട്. സാഹസം വല്ലതും കാണിക്കാനാണ് പരിപാടിയെങ്കിൽ കാണക്കിന് തിരിച്ചു കിട്ടുമെന്ന്. പ്രതിഭ മാഡം ആളും മോശക്കാരിയല്ലെന്ന് അറിയാലോ നിനക്ക്. ഇവിടെ കേറി താമസിക്കാൻ അറിയാമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള വഴിയും മാഡത്തിന് അറിയാം. എന്നാ ശരി ആന്റി, ഇനി വരുന്ന പോലെ വരട്ടെ. ആ ഓ, ഇവളെ പറഞ്ഞയച്ച ആരാന്ന് മനസ്സിലായോ? മല്ലികയാ. പേടിപ്പിക്ക, നമ്മളുണ്ടോ പേടിക്കുന്നു? തല്ലു എത്ര, ഇവിടെ തല്ലാൻ വരട്ടെ, നമുക്ക് നോക്കാം ആരാ തല്ലു വാങ്ങിക്കാൻ പോണേന്ന്. അച്ഛമ്മേ, സമയായോ നോക്കിയിരിക്കുവാണോ അച്ഛമ്മ? അതെ, എങ്ങനെ മനസ്സിലായി? അച്ഛമ്മയുടെ ഇരിപ്പ് കണ്ടാ അറിയില്ലേ. വേണ്ട കേട്ടോ അച്ഛമ്മേ, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. എന്തു പറ്റി? നല്ല ധൈര്യമായിരുന്നല്ലോ, ധൈര്യം പോയോ? ഞാനേ ആ പ്രതിഭാമയെ പോയി കണ്ടിരുന്നു. എന്നിട്ട് സംസാരിച്ചു, പേടിപ്പിക്കാൻ പോയതാ. എന്നിട്ട് നീ പേടിച്ചോ? പേടിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഒരു പരിഭ്രമം.